ഈ പെണ്ണിന്റെ തലയിൽ അപ്പടി പേന. എവിടുന്ന് വന്നു ഇത്രയധികം? ആന്റി ഞാൻ പറയട്ടെ? എവിടുന്ന? അമ്മയുടെ തലേന്ന. പെണ്ണെ ഒന്നു വെച്ചേരും. ആരാ? അന്തോഞ്ചേട്ടനാ? എഴുത്തുണ്ടോ? എഴുത്തുണ്ടോ? ഇലക്ട്രിസിറ്റി ബോർഡിന്നാ. ഇലക്ട്രിസിറ്റി ബോർഡിൽ കറണ്ട് ബില്ല ടീച്ചറേ. ഇതൊക്കെ പേര സമയം ഞാൻ പോട്ടെ. അയാൾ ജീവിക്കുന്നത് തന്നെ അയാളുടെ അമ്മയ്ക്ക് വേണ്ടിയാണ്. കല്യാണം കഴിച്ചിട്ടില്ലേ? ഇല്ല. പാവം, അന്തോണിച്ചേട്ടന്റെ അമ്മയ്ക്ക് എപ്പോഴും സൂക്കേടാണ്. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ചുമ വിടുന്ന മട്ടൻ ഇങ്ങനെ പോയാ വിട്ടുമാറുമെന്ന് പറയാൻ പറ്റില്ല. ഇതിര് എനിക്ക് ആയ കൂടി അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് എല്ലാം വന്നാൽ പിന്നെ താവ് വിഷമിക്കണ്ടോ? എല്ലാം നമ്മുടെ കയ്യിലല്ലല്ലോ ഇരിക്കുന്നത്. നമ്മുടെ രഘുമാഷക്ക് നളിനി ടീച്ചർ ഇഷ്ടമാണ് എന്ന് നിങ്ങളോട് തുറന്നു പറഞ്ഞോ? എന്നങ്ങനെ തുറന്നു പറഞ്ഞില്ല, എങ്കിലും ഏതാണ്ട് അങ്ങനെയാണ്. അത് വളരെ നല്ല കാര്യമാണ്. അതിന് നളിനി ടീച്ചർ സമ്മതിക്കോ? അക്കാര്യം ടീച്ചർ ഏറ്റെടുക്കണം. ഞാനോ? പിന്നല്ല, ആരാ? നിങ്ങൾ സ്ത്രീകൾ സംസാരിക്കുമ്പോ അതൊന്നും വേറെയാണ്. രഘുമാഷ് തന്നെ നേരിട്ട് സംസാരിച്ചോട്ടെ. അതിനു മുമ്പ് ടീച്ചർ നളിനി ടീച്ചറുടെ ഉള്ള അറിയണം. അത് ഞാൻ അറിയാം. ഒരു നല്ല കാര്യല്ലേ. ടീച്ചർ അത് നയത്തിൽ അന്വേഷിച്ചറിയണം. ഒരു പെണ്ണില്ലെങ്കിൽ ആണിന്റെ സ്ഥിതി ഇങ്ങനെ. പനി പിടിച്ച ശേഷം രഘുമാഷ് വല്ലാതായി. തുണ വേണമെന്ന് വിചാരം മാഷക്കും ഇല്ലല്ലോ. വിചാരം ഇല്ലാഞ്ഞിട്ടല്ല, പറ്റിയ ഒരാളെ കിട്ടണ്ടേ? ഇതിനാ ഇത്ര കഷ്ടം? അല്പം കഷ്ടമുണ്ട്, എന്നാൽ അതൊന്ന് അന്വേഷിക്കണം. ടീച്ചർക്ക് ഇക്കാര്യത്തിൽ താല്പര്യമുണ്ടോ? രഘുസാറിന്റെ കാര്യത്തിൽ മറിച്ചൊരു അഭിപ്രായവും എനിക്കില്ല. രഘുസാറിന് ഇഷ്ടമാണോ? ഇഷ്ടാണെന്ന് മാത്രമല്ല, ബഹുമാനം കൂടിയാ. എങ്കിൽ ആ പാവത്തിനൊന്ന് സഹായിച്ചൂടെ? തീർച്ചയായും. ടീച്ചർ പറഞ്ഞ കാര്യം അന്വേഷിച്ചു? എന്താ റിയാക്ഷൻ? ശ്രമിച്ചാൽ നടക്കും. ആ പറഞ്ഞ പദം നടന്നു കാണേ. അപ്പൊ അടുത്ത സ്റ്റെപ്പ്? ഏതായാലും അവര് നേരിട്ട് സംസാരിക്കട്ടെ. അതാണ് അതിന്റെ മുറ. എന്താ എല്ലാവരും ഇവിടെ? അന്തോണി നിന്റെ അമ്മ ചതിച്ചോ ഭർത്താവ്? കുറച്ചു ദൂരം നടന്നാലും വേണ്ടില്ല, ടൗണിൽ പോയി വാങ്ങുന്നത് നല്ലത്. എന്ത് ലാഭത്തിന് കിട്ടുന്നു? ഇപ്പൊ ഇത് തന്നെ കണ്ടില്ലേ? അതെ അതെ. സമയം ഒരുപാടായി, വേഗം വരും. എന്താ ടീച്ചർ? എന്താ ടീച്ചർ? പോക്കോയിൽ കൊണ്ടിട്ടായിരിക്കും, കുറച്ചേരി ഇരുന്നിട്ട് പോകാം. ഇനി എന്താ ആലോചന മാഷേ? നളിനി ടീച്ചർ സമ്മതമാണെന്ന് രാധ ടീച്ചർ പറഞ്ഞില്ലേ? ആലോചന ഒന്നുമില്ല, മറിച്ച് എന്തെങ്കിലുമാണ് സംഭവിക്കുന്നതെങ്കിൽ. ഓ, എങ്കിൽ എന്താ മാഷേ? ഞാൻ ആകെ മാറും. ഈ പ്രേമിക്കാത്തവൻ പ്രേമിച്ചാൽ അങ്ങനെയാ, ഒരു വണ്ടി തെറ്റിയാൽ അടുത്ത വണ്ടി പോണം, അത്രേ ഉള്ളൂ. എന്റെ സ്ഥിതി മാഷിക്കറിയോ? കിട്ടിയ വണ്ടിയേക്കാളും തെറ്റിയ വണ്ടിയാ കൂടുതൽ. അതുകൊണ്ടൊന്നും എനിക്കൊരു വിഷമവുമില്ല. വെള്ളം തളിച്ചിരിക്കും, ഞാൻ ചായ കൊണ്ടുവരാം. ആരും മണവാളായിട്ടുണ്ടല്ലോ, കണ്ടില്ലേ? കൊള്ളാം. ഇനിയൊരു നിലവറയും നിലവിളക്കും വെച്ചാൽ വിശേഷമായി. അറിയിക്കാതെ കല്യാണം പറഞ്ഞത് കേട്ടോ, തട്ടിയിട്ടിട്ട് കാലം വരെ. അത് ശരിയാണ്. Thank you.
രഘുമാഷ് വേഷം കണ്ടോ? നന്നായിരിക്കുന്നു. മാഷക്കൊന്നൊരു മാറ്റേ.